സ്വാമിക്കും വറഹമത്തുള്ള. എൻ്റെ പേര് അലിയാർ, കാക്കനാട് സ്ഥലം. എനിക്ക് ചോദിക്കാനുള്ളത്, ഏക സിവിൽ കോഡ് ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമാക്കിയാൽ എന്തുകൊണ്ട് മുസ്ലിം സംഘടനകൾ അതിനെ എതിർക്കപ്പെടുന്നു? എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏക നിയമമല്ലേ നല്ലത് എന്നാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നു എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ നല്ല പൗരന്മാരായി നിയമമനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കണം എന്നാഗ്രഹമുള്ളത് കൊണ്ട് എന്നാണ്. നിയമലംഘനം നടത്തരുത് എന്ന് മുസ്ലിങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് നല്ല പൗരന്മാരായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള നിയമങ്ങൾ അനുസരിക്കാൻ മുസ്ലിങ്ങൾക്ക് സമ്മതം നൽകുകയാണെങ്കിൽ തീർച്ചയായും ആ സമ്മതം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അതല്ലെങ്കിൽ ചില സന്ദർഭങ്ങളെങ്കിലും മുസ്ലിങ്ങൾക്ക് നിയമങ്ങൾ ലംഘിക്കേണ്ടി വരും. ആ നിയമലംഘനം ഇല്ലാതെ ജീവിക്കണമെന്ന് 100% ആഗ്രഹിക്കുന്നതുകൊണ്ട്, നല്ല പൗരന്മാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഏക സിവിൽ കോഡിനെതിരെ നിൽക്കുന്നത്. ഒന്ന് അവിടെയാണ് എന്തുകൊണ്ടാണത് എന്നുള്ള ചോദ്യം വരുന്നത്. ഇവിടെ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നല്ല പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ്. അവിടെ ഇസ്ലാമിലൊരു അടിസ്ഥാന തത്വമുണ്ട്. അതെന്താണ്? നിയമങ്ങൾ, നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഏതുവരെ? ആ നിയമങ്ങൾ പടച്ചവൻ്റെ നിയമങ്ങൾക്കെതിരാകാത്തിടത്തോളം വരെ. ഈ നാട്ടിൽ ഇന്ത്യയുടെ സർക്കാർ പറയുകയാണ് എല്ലാവരും മദ്യപിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. മുസ്ലിമിന് മദ്യപിക്കാൻ കഴിയില്ല. എല്ലാവരും ലോട്ടറി എടുക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിമിന് ലോട്ടറി എടുക്കാൻ പറ്റില്ല. എല്ലാവരും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിമിന് വ്യഭിചരിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? നിയമം നമ്മൾക്ക് ലംഘിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറയും അത്ര നിയമങ്ങൾ ഉണ്ടാക്കില്ല. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതമാണ്. ആ ഇസ്ലാമിക ജീവിതം അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവകാശം മുസ്ലിം ആവശ്യപ്പെടുന്നത് ഇസ്ലാമിക ജീവിതം അനുസരിച്ചാകണം അയാൾക്ക് ജീവിച്ച് പോകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഏക സിവിൽ കോഡ് സാധ്യമല്ല എന്നുള്ളത് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് അടക്കം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ അത്രയധികം മതങ്ങൾ, അത്രയധികം ദർശനങ്ങൾ, അത്രയധികം ജീവിത രീതികളുള്ളതുകൊണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി ഇങ്ങനെ പറയുന്നത് എന്തിനാ? മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു 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 രാഷ്ട്രീയമായ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല പൗരന്മാരായി ജീവിക്കണം. ഇവിടെ എന്തുകൊണ്ട് എല്ലാ രംഗത്തും മുസ്ലിങ്ങൾക്ക് എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്? എല്ലാറ്റിനെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ ഉള്ളത് അവരുടെ കാഴ്ചപ്പാടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള, പ്രവാചകൻ്റെ ചര്യയിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തേക്കുമുള്ളതാണ്. അത് വ്യക്തി ജീവിതമാണെങ്കിലും, കുടുംബജീവിതമാണെങ്കിലും, സാമൂഹ്യ ജീവിതമാണെങ്കിലും, സാമ്പത്തിക ജീവിതമാണെങ്കിലുമെല്ലാം പടച്ചവൻ്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാകണം മുസ്ലിം ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ കാതൽ. അപ്പം അങ്ങനെയാകുമ്പോൾ ആ നിയമം അനുസരിച്ച് ജീവിക്കാനുള്ള ത്വര കൊണ്ടാണ് മുസ്ലിം എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിൽ ഉള്ള സംഭവം പറയുന്നത്. ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള നിയമപരമായ സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ പലപ്പോഴും അനന്തരാവകാശ നിയമം, അനന്തരാവകാശ നിയമമാണ് പറയാറുള്ളത്. അനന്തരാവകാശ നിയമം എന്തുകൊണ്ട് മുസ്ലിമിന് ഒരു ഏക സിവിൽ കോഡ് പറ്റില്ല? വളരെ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ, വളരെ ദീർഘമായി സംസാരിക്കാൻ ഒരു ചോദ്യോത്തരത്തിന് പറ്റില്ല. അപ്പോൾ ഒന്നാമതായി സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ മറ്റു അനന്തരാവകാശ നിയമങ്ങൾ, രണ്ട് അനന്തരാവകാശ നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് 1925 ഇന്ത്യൻ സക്സഷൻ ആക്ടാണ്, രണ്ടാമത്തെ 1956 ഹിന്ദു സക്സഷൻ ആക്ടാണ്. ഈ രണ്ട് ആക്ട് പ്രകാരവും നമ്മൾ സമ്പാദിക്കുന്ന സ്വത്ത്, നമ്മുടെ പരിധിയിലുള്ള സ്വത്ത് മുഴുവനും ഒരാളുടെ, അയാളുടെ സ്വത്താണ്. അയാൾക്ക് മാത്രം അവകാശമുള്ള സ്വത്താണ്. അയാൾക്ക് എന്ത് ചെയ്യുവാനും സ്വാതന്ത്ര്യമുള്ള സ്വത്താണ്. ഇസ്ലാമിക നിയമപ്രകാരം അയാളുടെ കയ്യിലുള്ളത് സ്വത്ത് അയാളുടെ സ്വത്തല്ല, പടച്ചവൻ അയാളെ ഏൽപ്പിച്ച സ്വത്താണ്. അത് പടച്ചവന് പറഞ്ഞതനുസരിച്ച് നിർവഹിക്കേണ്ടതാണ് അയാൾ ആ സ്വത്തിൻ്റെ വ്യവഹാരം. ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇന്ത്യയിലെ സക്സഷൻ ആക്ട് അനുസരിച്ച്
അയാളുടെ സ്വത്ത് അയാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ, അയാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആർക്കൊക്കെ തൻ്റെ മരണത്തിന് ശേഷം കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അഥവാ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ എക സിവിൽ കോഡാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റ് സക്സഷൻ ആക്ടുകളാണുള്ളതെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ മരണത്തിന് ശേഷം കൊടുക്കാൻ വേണ്ടി എനിക്ക് വസിയത്ത് ഒസിയത്ത് എഴുതി വെക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ടുള്ള പ്രശ്നം, എൻ്റെ സ്വത്ത് കിട്ടേണ്ട അർഹരായ ആളുകൾക്ക്, ഇസ്ലാമിക നിയമപ്രകാരം അർഹരായ ആളുകൾക്ക് കിട്ടാത്ത അവസ്ഥകൾ വരാം. ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്ക് ഭാര്യമാരും മക്കളുമെല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ അവരുമായി പ്രശ്നത്തിലാണ്. എനിക്കൊരു കാമുകിയുണ്ട്, ആ കാമുകിയായിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കാമുകിക്ക് മാത്രമായി സ്വത്ത് മുഴുവനും കൊടുക്കണമെന്ന് എനിക്ക് എഴുതി വെക്കാം. മറ്റാർക്ക്? ഇപ്പം എൻ്റെ എനിക്ക് 4 മക്കളുണ്ട്, ആ 4 മക്കളിൽ ഒരു മോനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം എൻ്റെ സ്വത്തിൽ നല്ലൊരു 10% എൻ്റെ ആ മോനക്ക് മാത്രം കൊടുക്കണമെന്നുണ്ട്, എനിക്ക് എഴുതി വെക്കാം. ഇത് ഇന്ത്യൻ നിയമപ്രകാരം. ഇസ്ലാമിക നിയമപ്രകാരമോ? ഇസ്ലാമിക നിയമപ്രകാരം അയാൾ അയാളുടെ സ്വത്ത് എങ്ങനെ വീതിക്കണമെന്ന്, അയാളുടെ മരണത്തിന് ശേഷം എങ്ങനെ വീതിക്കണമെന്ന് തീരുമാനിക്കാൻ അയാൾക്കൊരു അവകാശമില്ല. അയാൾക്ക് എന്തിനു മാത്രം അവകാശമുള്ളൂ? അയാൾക്ക് മരണത്തിന് ശേഷം പരമാവധി അയാളുടെ സ്വത്തിൻ്റെ 1/3 ആർക്കൊക്കെ കൊടുക്കണം തീരുമാനിക്കാം. അതും അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ പറ്റൂല. അതേസമയം എൻ്റെ ഭാര്യമാർ, അവർ എൻ്റെ ഭാര്യമാരാണ് എന്ന കാരണത്താൽ മാത്രം അവർക്ക് എനിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ല എന്നുള്ളത് വേറെ വിഷയം. എൻ്റെ സ്വത്തിന് നിർബന്ധമായും അവകാശികളാണ്. എൻ്റെ മക്കൾ എൻ്റെ മക്കളാണ് എന്ന കാരണത്താൽ മാത്രം എൻ്റെ സ്വത്തിന് നിർബന്ധമായും അവകാശികളാണ്. അത് അവരുടെ അവകാശങ്ങൾ നിർണിതമാണ്. പിന്നെ അതേപോലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഉപ്പാക്ക് എന്നോട് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ചില ആളുകൾ ചെയ്യണ്ടല്ലോ മക്കളെ പേരിൽ എഴുതി വെക്കലും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ 2 പ്രാവശ്യം കല്യാണം കഴിക്കലെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വാപ്പാക്ക് കൊടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. വാപ്പാർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എൻ്റെ ഉമ്മാക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ മരണപ്പെടുമ്പോൾ അവർ എൻ്റെ ഉമ്മയായി ഉണ്ടെങ്കിൽ, എൻ്റെ ഉപ്പയായി ഉണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായി എൻ്റെ സ്വത്തിൻ്റെ അവകാശം പോകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്? എൻ്റെ ജീവശാസ്ത്രപരമായി ജൈവികമായി എൻ്റെ ബന്ധുക്കൾ, അത് വിവാഹ ബന്ധുക്കളാണെങ്കിലും രക്തബന്ധുക്കളാണെങ്കിലും, അവർക്കുള്ള അവകാശങ്ങൾ നിർണിതമാണ്. അത് കൊടുത്തേ പറ്റൂ, അത് പടച്ചവൻ തീരുമാനിച്ചതാണ്. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അങ്ങനെയില്ല. ആ നിയമത്തിൽ പിന്നീട് ഒരുപാട് ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പിതാവ്, എൻ്റെ പിതാവിനൊരു അവകാശമില്ല എൻ്റെ സ്വത്തിൽ. ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് എൻ്റെ പിതാവിനൊരു അവകാശമില്ല. എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ വളർത്താൻ വേണ്ടി, എനിക്ക് ഉയർന്ന ലെവൽ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഞാനൊരു നല്ല ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ മരണപ്പെട്ടു. അവൾക്ക് അവൻ വിവാഹം കഴിഞ്ഞ ഉടനെയാണ് അവൻ മരണപ്പെടുന്നത് വിചാരിക്കുക. അവൻ്റെ സ്വത്ത് ആർക്കാണ്? അവൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. എനിക്ക് യാതൊരു സ്വത്തുമില്ല. ഇത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അഥവാ ഇസ്ലാമിക നിയമം മാനവികമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരാളുടെ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരാളുടെ തലമുറയുടെ അടിസ്ഥാനത്തിൽ, അയാളുടെ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആർക്കൊക്കെ സ്വത്ത് കിട്ടണം, എങ്ങനെ കിട്ടണം, എത്ര 10% കിട്ടണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുധാപനം ചെയ്യൽ നിർബന്ധമാണ്. കാരണം അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് പടച്ചവൻ്റെ അടുത്തുനിന്നുള്ള നിർബന്ധ നിയമമാണെന്നാണ്. നിങ്ങൾക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇത്ര കൃത്യമായി ഒരു നിയമം വിശദീകരിച്ചിട്ടുള്ളത് അനന്തരാവകാശ നിയമം മാത്രമാണ്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 11, 12, 176 വചനങ്ങളിൽ വളരെ കൃത്യമായി, അത്ര കൃത്യമായി വേറൊരു നിയമം. ഇപ്പം നിസ്കാരം ഇസ്ലാമിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, നിസ്കാരത്തിൻ്റെ മുഴുവൻ കാര്യം ഖുർആനിന് കിട്ടില്ല. അതുപോലെ നോമ്പിൻ്റെ ആണെങ്കിലും സക്കാത്തിൻ്റെ ആണെന്ന് ഒന്നും ഖുർആനിന് കിട്ടൂല. പൂർണ്ണമായിട്ട് ഹദീസുകളെ നമ്മൾ ആശ്രയിക്കണം. പക്ഷേ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി, അത്ഭുതമാണ് ഖുർആൻ്റെ അവസ്ഥ. ഈ 3 ആയത്തുകൾ ഉപയോഗിച്ചിട്ട് അനന്തരാവകാശ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. പക്ഷേ ഈ 3 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അത്ഭുതകരമാണ് ഖുർആൻ്റെ അവസ്ഥ. ഈ ആയത്തുകളുടെ അമാനുഷികത കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ 3 ആയത്തുകൾക്കുള്ളിൽ എല്ലാ അനന്തരാവകാശ നിയമങ്ങളും, അനന്തരാവകാശത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. മുസ്ലിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 100 പേജെങ്കിലും ഉണ്ടാവും. ഈ 100 പേജിൽ
ഏറ്റവും ചുരുങ്ങിയതാണ്, വളരെ വിശദമായിട്ടുള്ളത് 500-600 പേജുകളുള്ള ഉണ്ടാവും. ഈ 500 പേജിലുള്ള കാര്യങ്ങൾ മുഴുവൻ എന്താണ്? ഈ മൂന്നായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് അങ്ങനെ വിശദീകരിച്ചിട്ട് പടച്ചവൻ പറഞ്ഞ എന്താണ്? ഇത് നിങ്ങളോട് പടച്ചവൻ കൽപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളോട് അള്ളാഹുവിൻ്റെ നിർബന്ധമായ ഉപദേശമാണ്. ഈ ഉപദേശം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല. ആ എൻ്റെ ഉപ്പാക്ക് എനിക്ക് സ്വത്ത് കിട്ടാത്തൊരവസ്ഥ ഞാൻ മരിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റില്ല. എൻ്റെ മക്കൾക്ക് ഞാൻ സ്വത്ത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാൻ പറ്റില്ല. ഇതിനു വേണ്ടി ഇന്ത്യൻ്റെ നിയമപ്രകാരം രണ്ടാണ് സ്വത്ത് വിഭജനം തന്നെ, ഒന്ന് ഇൻ്റർസ്റ്റേറ്റ് പിന്നെ സക്സഷൻ എന്നും ഒന്ന് നോൺ ഇൻ്റർസ്റ്റേറ്റ് സക്സഷൻ എന്നും പറയാം. അതെന്താണ്? പിന്നെ ഈ വസിയത്ത് എഴുതിയിട്ടുണ്ടെങ്കിലുള്ള സക്സഷൻ വേറെയാണ്. കാരണം വസിയത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യമൊന്നുമില്ല, വസിയത്ത് ആർക്കൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ഒരുക്ക് മാത്രം. അതേപോലെ തന്നെ സ്ത്രീകൾ, സ്ത്രീകളെ ഭയങ്കര പരിഗണനയാണെന്നല്ലാണ് പറയുക, പക്ഷേ സ്ത്രീകളെ അവരുടെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ പൂർണ്ണമായി നിഷേധിച്ചു കൊണ്ടുള്ളതാണ് ഇന്ത്യയുടെ നിയമങ്ങൾ. വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് പറയണം. അഥവാ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ സ്വത്തിന് മാതാപിതാക്കൾക്കൊരു അവകാശമില്ല. അവരുടെ സ്വത്തിന് അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഇല്ലെങ്കിൽ ആർക്കാണെന്നറിയാം അവകാശം? ഭർത്താവോ മക്കളോ ഉണ്ടെങ്കിൽ ഭർത്താവിനും മക്കൾക്കും കിട്ടും, ഭർത്താവോ മക്കളോ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കാണ് അവകാശം. മാതാപിതാക്കൾക്ക് അവകാശമില്ല, അവരുടെ സഹോദരങ്ങൾക്ക് അവകാശമില്ല. ഇങ്ങനെ അതുവഴി എന്താണ്, അവരെ വൈധവ്യത്തിൽ പോകുന്ന, അവരെ വൈകാരികമായി പോലും ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ സംരക്ഷണത്തിലേക്കാണ് സ്വാഭാവികമായും പോവുക. അത് ഇസ്ലാം അനുവദിക്കണില്ല. ഇസ്ലാം സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പിതാവുണ്ടെങ്കിൽ പിതാവിനല്ല, സഹോദരനുണ്ടെങ്കിൽ സഹോദരനെ ഏൽപ്പിക്കുകയാണ്, അത്തരം ആളുകളുടെ ഉത്തരവാദിത്തം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്വത്തിനുള്ള സ്വത്തവകാശം ഉണ്ടാകും. ആ രൂപത്തിലാണ് ഇസ്ലാമിലെ നിയമങ്ങൾ. ഞാൻ ചുരുക്കത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ മുതൽക്ക് ഓരോന്നിലും ഇസ്ലാം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അതിൽ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം എന്നതുകൊണ്ടാണ്, അഥവാ നല്ല പൗരന്മാരായി ജീവിക്കുവാൻ കഴിയണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പലപ്പോഴും ഭയങ്കര പറയലെന്താ ബഹുഭാര്യത്വം, ബഹുഭാര്യത്വം എന്നാണ്. ആ ബഹുഭാര്യത്വം എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്, സ്ത്രീകളെ പീഡനമാണ്, ഭയങ്കര പ്രശ്നമാണെന്നല്ലാണ് പറയുക. പക്ഷേ സത്യത്തിൽ എന്താണ്, ഇന്ത്യയിൽ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട നാടാണ് മുസ്ലിങ്ങൾക്ക് ഒടിച്ച്. പക്ഷേ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം ഉള്ളത് ആരുടെ ഇടയിലാണ്? മുസ്ലിങ്ങളുടെ ഇടയിലാണോ? അല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. 1.9% ക്രിസ്ത്യാനികൾക്ക് ബഹുഭാര്യത്വം ഉണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ 1.6% ഉള്ളൂ. ഹിന്ദുക്കളുടെ ഇടയിൽ 1.3% ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ 1.3% എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നമ്പറാന്ന് വിചാരിക്കരുത്. മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ വലിയ സംഖ്യയാണത്. അവർ 8 വർഷം വരെ തടവ് നൽകാൻ കഴിയുന്ന ശിക്ഷ കുറ്റമാണ് ഇന്ത്യയിൽ ബഹുഭാര്യത്വം. പക്ഷേ ഇവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇവരെല്ലാവരും നിയമവിരുദ്ധമായി ബഹുഭാര്യത്വം അനുഭവിക്കുന്നു. മുസ്ലിമോ നിയമവിധേയമായി അനുഭവിക്കുന്നു. അതിൻ്റെ ഗുണം എന്താണ്? ആർക്കാ ഗുണം? ആർക്കാ ഗുണം? അവരുടെ ജീവിതത്തിൽ ബഹുഭാര്യത്വം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക്. മറ്റുള്ളവരിൽ ബഹുഭാര്യത്വം ഈ 1.9% ക്രിസ്ത്യാനികളുടെയും 2-ാമത്തെ ഭാര്യമാർ അവരുടെ വെപ്പാട്ടിമാർ മാത്രമാണ്. അവർക്ക് യാതൊരു അവകാശമില്ല. ഒരു ഭാര്യമാരാണ്, കൂടെ ജീവിക്കുന്നുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടാകും, പക്ഷെ അവർക്കൊരു അവകാശമില്ല. ഈ 1.3% ഹിന്ദുക്കളുടെ 2-ാം ഭാര്യമാർ അവർക്കൊരു അവകാശമല്ല. എന്നാൽ മുസ്ലിമിൻ്റെ അതോ? മുസ്ലിമിൻ്റെ ഭാര്യമാർ, അവർ അങ്ങനെ വേണ്ടി വരുമ്പോൾ ഭാര്യമാരാകുന്ന ആളുകൾക്ക് അവർക്ക് പിന്നെ പൂർണ്ണമായ അവകാശമുണ്ട്. ആ അവകാശം നൽകേണ്ടത് മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇന്ത്യയുടെ നിയമം അതിനനുകൂലമായി നിൽക്കുമ്പോൾ തീർച്ചയായും ആ രൂപത്തിൽ തന്നെ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. വളരെ പിന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇത് അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതലുമില്ല, മറ്റുള്ളവർക്കിടയിൽ കുറവുമില്ല. പക്ഷേ അവർ നിയമവിരുദ്ധമായി ചെയ്യുന്നു, അതേസമയം മുസ്ലിങ്ങൾ അത് ചെയ്യേണ്ടി വരുമ്പോൾ നിയമവിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ 2-ാം ഭാര്യക്ക് പൂർണ്ണമായൊരു ഭാര്യ എന്നുള്ള നിലക്കുള്ള അവകാശം ലഭിക്കുന്നു. ഇങ്ങനെയാണ് എല്ലാ നിയമങ്ങളും. വളരെ വിശദമായി വിശദീകരിക്കുവാൻ ഒരു ചോദ്യോത്തരത്തിൻ്റെ സമയത്ത് കഴിയില്ല. ഏക സിവിൽ കോഡിനെ മുസ്ലിങ്ങൾ എതിർക്കുവാനുള്ള കാരണം നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല പൗരന്മാരായി ജീവിക്കണം ഇന്ത്യയിൽ എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. പടച്ചവൻ്റെ നിയമങ്ങളും നാട്ടിലെ നിയമങ്ങളും എതിരായി വരുമ്പോൾ എതിരായി വരുമ്പോൾ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ പിന്നെ 2 രൂപത്തിൽ വരുമ്പോൾ എന്നല്ല, എതിരായി വരുമ്പോൾ പടച്ചവൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ മുസ്ലിമിൻ്റെ നിർവാഹമുണ്ടാകൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുവാൻ അവകാശമുണ്ടാകുമ്പോൾ തീർച്ചയായും ആ നിയമം അനുസരിച്ചു കൊണ്ട് തന്നെ നല്ല പൗരന്മാരായി ജീവിക്കുവാൻ മുസ്ലിങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.